പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു. റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷൻ, കിറ്റ്കോ എന്നീ സ്ഥാപനങ്ങൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഉദ്യോഗസ്ഥർ അഴിമതി നടത്തിയോ എന്നതാണ് വിജിലൻസ് പരിശോധിക്കുക. വിവരങ്ങളുമായി എൻ കെ ഷിജു ചേരുന്നു. ഷിജു, പാലത്തിലുള്ള വിജിലൻസ് സംഘത്തിന്റെ പരിശോധന തുടങ്ങിയോ? എങ്ങനെയാണ് വിവരങ്ങൾ അന്വേഷണ നടപടികളെക്കുറിച്ച്? വിനീത, 41 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച പാലാരിവട്ടത്തെ ഈ മേൽപ്പാലം ഈ നിലയിലാക്കിയ ആരൊക്കെ, അതിൻ്റെ ഉത്തരവാദികൾ ആര് എന്ന് കണ്ടെത്താനുള്ള വിജിലൻസിൻ്റെ പരിശോധനയാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. വിജിലൻസിൻ്റെ എറണാകുളം എസ് പി ആയിട്ടുള്ള കെ കാർത്തികിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ആ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. കാർത്തികിനൊപ്പം ഇതിലെ വിദഗ്ധർ, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ നിന്നുള്ള എഞ്ചിനീയർമാരുടെ ഒരു വിദഗ്ധ സംഘത്തെയും ഈ പരിശോധനയ്ക്കായി കൊണ്ടുവന്നിട്ടുണ്ട്. പ്രധാനമായും റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ, കിറ്റ്കോ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്ത് വീഴ്ച സംഭവിച്ചു, ഇതിൽ ഉദ്യോഗസ്ഥർ ആരൊക്കെ കുറ്റക്കാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ഈ അഴിമതിക്കാരെ പുറത്തേക്ക് കൊണ്ടുവരിക എന്ന ഉദ്ദേശമാണ് വിജിലൻസിൻ്റെ പരിശോധനയുള്ളവർ പരിശോധന തുടങ്ങി. അല്പസമയത്തിനകം ആ പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാധ്യമങ്ങളെ കാണും. ഏതായാലും നമുക്ക് ഈ ഇത് സംബന്ധിച്ച് പ്രദേശവാസികൾക്കൊക്കെ നിരവധി ആക്ഷേപങ്ങൾ ഉണ്ട്. അവരോട് കൂടി ഒന്ന് സംസാരിച്ചു നോക്കാം. എന്താണ് ഈ കാര്യത്തിലൊക്കെ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? കാര്യത്തിൽ ഞാൻ പറയുന്നത്, തുടക്കം മുതലേ ഒരുപാട് അഴിമതിയുണ്ട്. അത് ആരും അത്ര ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇത് വരില്ല. ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് എല്ലാവരും അന്വേഷണം വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയണത്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് വേണ്ടപ്പെട്ട ആളുകൾ നോക്കാനാണ് ഇത്രയും ഉദ്യോഗസ്ഥന്മാരെ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരെ ഈ അഴിമതിക്കാരെ പുറത്തു കൊണ്ടുവരണമെന്നാണ് നിങ്ങൾ പറയുന്നത്? നിശ്ചയമായിട്ടും ഇവരെ ഇതിലൊന്നും മേൽനോട്ടം വന്ന ആളുകളും ഇത് ചെയ്യിപ്പിച്ച ആളുകളും, ഞാൻ പറഞ്ഞ പണ്ടത്തെ മഹാരാജാവിൻ്റെ ടൈമിലാണെങ്കിൽ വെട്ടിക്കൊല്ലും. ഇപ്പോഴത്തെ സമയമായതുകൊണ്ടാണ് ഈ വിജിലൻസ് അന്വേഷണവും അത് ഇതൊക്കെ നടന്ന് ഇങ്ങനെ നീണ്ടു പോകും. ഒടുവിലാവുമ്പോൾ എന്താവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തായാലും താങ്കൾക്കൊരു ഇതിൽ കുറ്റക്കാർ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല? എനിക്കുറപ്പില്ല. ഏതായാലും എന്താണ് നിങ്ങൾക്കൊക്കെ പറയാനുള്ളത് ഇക്കാര്യം? എറണാകുളം സിറ്റിയിലേക്കുള്ള ഗതാഗതക്കുരുക്ക് ഒഴിവാക്കപ്പെടുന്നതിന് വേണ്ടി ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പാലാരിവട്ടം സിഗ്നലിൽ പണിതിട്ടുള്ള ഈ പാലത്തിൻ്റെ അവസ്ഥ, 2 വർഷം മുമ്പ് ഇതിൻ്റെ പണി ഇവിടെ നടക്കുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ ഈ പരിസരവാസികൾ എന്നുള്ള രീതിയിൽ പലപ്പോഴും ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാറുണ്ട് ഇതിൻ്റെ പണി ശരിയായ രീതിയിലല്ല നടക്കുന്നത്. കാരണം ഇത്രയും വലിയ ഒരു പ്രൊജക്റ്റ് ഏത് രീതിയിലാണോ നടക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഒരു സാധാരണ ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കെട്ടിടം പണിയുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് ഇതിൻ്റെ പണി അന്നാളുകളിൽ നടത്തിയിരുന്നത്. ഇപ്പോൾ നമ്മുടെയൊക്കെ ആ സംശയം ദൂരീകരിക്കുന്ന രീതിയിൽ, അത് ശരിയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിൽ ഗവൺമെൻറ് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നും, അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് ആൻഡ് ബ്രിഡ്ജ് കോർപ്പറേഷൻ ഉൾപ്പെടെ, അതേപോലെ തന്നെ കിറ്റ്കോ ഉൾപ്പെടെയുള്ള ആ സ്ഥാപനങ്ങളും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെയുള്ള ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എടുക്കപ്പെട്ടിട്ടുള്ള RDS കമ്പനി ഉൾപ്പെടെയുള്ളവർ ഇതിൽ കുറ്റക്കാരാണ് എന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തിലൂടെ അവർ പുറത്തു വരികയും നമ്മുടെ സംസ്ഥാനത്ത് ഇനി ഇതേ രീതിയിൽ ജനങ്ങളുടെ നികുതിപ്പണം നഷ്ടപ്പെടുന്ന രീതിയിൽ അഴിമതി നടത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ എല്ലാ രീതിയിലും ഇവരെ ശിക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഇതാണ് പറയാനുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, വിജിലൻസ് SP അദ്ദേഹത്തിന്റെ പരിശോധന ഏതാണ്ട് പൂർത്തിയാക്കി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വിജിലൻസ് സംഘത്തോടൊപ്പം പ്രധാനപ്പെട്ട വിദഗ്ധരും, അതായത് എഞ്ചിനീയർമാരടങ്ങുന്ന വിദഗ്ധരുമുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനകം വിജിലൻസ് SP ഇത് സംബന്ധിച്ച് അവർ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്തുന്നത്, ഇക്കാര്യത്തിൽ എന്തൊക്കെ ചെയ്യും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം മാധ്യമങ്ങളുമായി പങ്കുവെക്കും. ഇപ്പോൾ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി. ഇനി ഇതിൽ പ്രധാനമായും ഈ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ, കിറ്റ്കോ അടക്കമുള്ള ഏജൻസികളിൽ നിന്നുള്ള എഞ്ചിനീയർമാരടക്കമുള്ള സംഘത്തെ, ഒരുപക്ഷെ അവരെയൊക്കെ വിളിച്ചു വരുത്തി അവരിൽ നിന്നൊക്കെ മൊഴിയെടുക്കേണ്ടി വരും. ഈ ഡിസൈൻ ഉൾപ്പെടെ തയ്യാറാക്കുന്ന കാര്യത്തിൽ എന്തൊക്കെ വീഴ്ച പറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് കാണാവുന്നതുപോലെ അവർ പരിശോധന നടത്തി, പ്രാഥമിക ചർച്ച അല്പസമയത്തിനകം തന്നെ വിജിലൻസ് SP മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിനീത.